WWE Smackdown സ്റ്റാർട്ട് ചെയ്തപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഫസ്റ്റ് നടന്നത്. ഈ മാച്ച് നടന്നത് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ദി ഉസോ വേഴ്സസ് ദി ന്യൂ ഡേ. ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. ഈ മാച്ച് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ള മാച്ചാണ്. എന്നാൽ ഇന്ന് നടന്ന ഈ ഒരു മാച്ച് ഒരു പേപ്പർ വ്യൂ ലെവൽ മാച്ചായിട്ടാണ് തോന്നിയത്. കാരണം രണ്ട് ടീമും വേറെ ലെവൽ പെർഫോമൻസ് ആണ് ഈ മാച്ചിൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് സേവി റോഡ്സിൻ്റെ പെർഫോമൻസ് എല്ലാം നന്നായിട്ട് തോന്നി. അതായത് ഉസോസ് ഡബിൾ സൂപ്പർ കിക്ക് എല്ലാം ചെയ്തതിന് ശേഷം ഇവരുടെ ഡബിൾ ഫിനിഷിംഗ് മൂവ് സേവി റോഡ്സിന് ചെയ്ത് ഈ ഒരു മാച്ചിൽ ഉസോസ് വിൻ ചെയ്യാൻ നോക്കും. എന്നാൽ ആ സമയം സേവി റോഡ്സ് അത് കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ന്യൂഡേ ജയ് ഉസോനെ റിങ്ങിന് പുറത്ത് വെച്ച് ഫിനിഷിംഗ് മൂവ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജിമ്മി ഉസോനെ റിങ്ങിൽ കൊണ്ടുവന്ന് ന്യൂഡേ ടീമിൻ്റെ ഫിനിഷിംഗ് മൂവ് ചെയ്തതിന് ശേഷം വിൻ ചെയ്യാൻ നോക്കും. ആ സമയം ജയ് ഉസ കയറി തടയുന്നതായിട്ടും മാച്ചിൻ്റെ അവസാനത്തിൽ റിങ്ങിന് പുറത്ത് വെച്ച് സേബി റോഡ്സിന് സൂപ്പർ കിക്ക് എല്ലാം ചെയ്തതിന് ശേഷം ബാരിക്കേഡിൻ്റെ അപ്പുറത്തേക്ക് എല്ലാം തള്ളിയിട്ട് പിന്നീട് കോഫി കിസ്തൻ ഉസോസിൻ്റെ നേരെ ജമ്പ് ചെയ്യാൻ നോക്കും ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്നും. ഈ ഒരു സമയം ആ ഒരു അവസരം ഉപയോഗിച്ച് 3D ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ ഉസോസ് ടീം തന്നെയാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. പിന്നീട് റോമൻ ഉസോസ് ഇവരുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ന്യൂഡേ ടീമിനെ തോൽപ്പിച്ച് ഉസോസ് വിൻ ചെയ്തതിൽ റോമൻ റെയ്ൻസ് ഹാപ്പിയായി നിൽക്കുന്നതായിട്ടും ഉസോസിനെ അഭിനന്ദിക്കുന്നതായിട്ടും ശേഷം ഇവരൊന്നിക്കുന്നതായിട്ടാണ് ഈ സെഗ്മെൻറ്റിൽ കാണിച്ചത്. അതായത് ജെ ഉസോയുമായിട്ട് ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായിരുന്നു, ഇന്നത് മാറിയതുപോലെ. അതിനുശേഷം സ്മാക്ക് ഡൗൺ വേൾഡ് കപ്പ് ഫസ്റ്റ് റൗണ്ട് മാച്ചാണ് നടന്നത്. ഈ മാച്ചിൻ്റെ പ്രത്യേകത, ഈ മാച്ചിൻ്റെ ഫൈനൽ റൗണ്ടിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവർക്ക് ഗന്ധറിൻ്റെ കൂടെ IC ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ മാച്ചിൽ മത്സരിച്ചത് ഷിൻസ്കേ നാക്കമോറ, അതുപോലെ തന്നെ ലെഗാഡോ ഡെൽ പെൻഡാസ്മ ടീമിൻ്റെ ലീഡറായ സാൻഡോസ് എസ്കോബാർ, ഇവർക്കാണ് ഈ ഒരു സിംഗിൾസ് മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. നാക്കമോറയും സാൻഡോസ് എസ്കോബാറും നന്നായി തന്നെ ഈ ഒരു മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിൽ സാൻഡോസ് എസ്കോബാറിന്റെ കൂടെ ടാഗ് ടീം ഉള്ളതുകൊണ്ട് തന്നെ മാച്ചിന്റെ അവസാനത്തിൽ നാക്കമോറ വിൻ ചെയ്യാൻ നോക്കുമ്പോൾ സാൻഡോസ് എസ്കോബാറിന് റിങ്ങിന് പുറത്തേക്ക് ടാഗ് ടീമിലുള്ളവർ വലിച്ചു കൊണ്ടുപോകും. ഇത് കണ്ട നാക്കമോറ റിങ്ങിന് പുറത്തിറങ്ങി ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ശേഷം മാച്ച് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ റോപ്പിന്റെ മുകളിൽ നിന്നും ജമ്പ് ചെയ്യാൻ നോക്കുന്ന സമയം സാൻഡോസ് എസ്കോബാർ നാക്കമോറയെ റോപ്പിന്റെ മുകളിൽ വെച്ച് തന്നെ അറ്റാക്ക് ചെയ്ത് പിന്നീട് എസ്കോബാറിന്റെ ഫിനിഷിംഗ് മൂവ് നാക്കമോറയെ റിങ്ങിലേക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഈ ഒരു മാച്ചിൽ സാൻഡോസ് എസ്കോബാറാണ് വിൻ ചെയ്തത്. അതിനുശേഷം വുമൺസിന്റെ ഒരു സിക്സ് പാക്ക് ചാലഞ്ച് നമ്പർ വൺ കണ്ടൻഡർ മാച്ചാണ് നടന്നത്. ഈ മാച്ച് നടന്നത് സ്മാക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള നമ്പർ വൺ കണ്ടൻഡർ മാച്ചായിട്ടാണ്. സോണിയ, ഷോർട്ട്സി, ലിവ് മോർഗൻ, സയാലി, ലൈസി വെൻസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുൻപ് എല്ലാ നൈറ്റിന്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ എല്ലാ നൈറ്റ് വേൾഡ് കപ്പിൽ ആഡ് ചെയ്യാത്ത കാര്യത്തെ പറ്റിയെല്ലാം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പോലെ അതേസമയം എല്ലാ നൈറ്റിന്റെ ബാക്കിലുള്ള ടി വി സ്ക്രീനിൽ ബ്രേ വൈറ്റിന്റെ ആ ഒരു ഫുട്ടേജ് എല്ലാം ഇങ്ങനെ വന്നു വന്ന് പോകുന്നതായിട്ടും അത് എല്ലാ നൈറ്റ് ശ്രദ്ധിച്ച് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കി തിരിഞ്ഞു നോക്കുന്ന സമയം ആങ്കറെ അവിടെ കാണില്ല, അതിന് പകരം ബ്രേ വൈറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. ശേഷം ബ്രേ വൈറ്റ് എല്ലാ നൈറ്റിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, താൻ ആളുകളോട് ചെയ്ത ഭയാനകമായ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നില്ല എന്ന് നടിക്കുന്നത് തനിക്ക് അസുഖമായതുകൊണ്ടാണ്. എന്നാൽ ബ്രേവ് ആയിട്ട് ഇങ്ങനെ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാ നൈറ്റ് ദേഷ്യപ്പെടുന്നതായിട്ടും അതേസമയം സ്ക്രീനിൽ മറ്റൊരു വീഡിയോ വരുമ്പോൾ ബ്രേവ് വൈറ്റിന്റെ സ്വഭാവം മാറി എല്ലാ നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. അപ്പോൾ ഈ ഒരു ഫ്യൂഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാ നൈറ്റിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രൊമോട്ടിംഗ് തന്നെയാണ് ഇത്. ഇനി വുമൺസിന്റെ മാച്ചിലേക്ക് തിരിച്ചു വരാം. ഈ മാച്ച് നമ്മൾ കണ്ട സമയത്ത് ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്ത് റോണ്ടോ റോസിയുടെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് പോവുക എന്നൊക്കെ വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് നമ്മൾ നോക്കിയത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ റെക്കോൾ റോഡ്രിഗൻസ് സയാലീനെ ഫിനിഷറെല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുന്നതായിട്ടും എന്നാൽ സോണിയ അതെല്ലാം തടസ്സപ്പെടുത്തുന്നതായിട്ടും ശേഷം സോണിയ വിൻ ചെയ്യാൻ നോക്കുമ്പോൾ റെക്കോൾ സോണിയനെ റിങ്ങിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ടേബിളിന്റെ മുകളിലേക്ക് സോണിയനെ എടുത്ത് അടിക്കാൻ നോക്കും. ആ സമയം ലിവ് മോർഗൻ സോണിയനെയും റെക്കോലിനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്ത് ഇവരെല്ലാം റിങ്ങിന് പുറത്ത് വീണ് കിടക്കും. ഈ ഒരു അവസരം ഉപയോഗിച്ച് ലൈസി വെൻസിനെ ഷോർട്ട്സി ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ ഷോർട്ട്സി ആണ് വിൻ ചെയ്ത് സ്മാക്ക് ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി സർവൈബർ സീരീസിൽ നമ്പർ വൺ കണ്ടൻഡർ ആയത്. ശേഷം ബാക്ക് സ്റ്റേജിൽ എമയുമായി സംസാരിക്കുന്നതായിട്ടും പിന്നീട് ഷൈന ബേസ്ലർ റോണ്ടോ റോസി അവിടെ വന്ന് ഷോർട്ട്സിനെ അറ്റാക്ക് ചെയ്ത് പോകുന്നതായിട്ട് കാണിച്ചു. അതായത് ഷൈന ബേസ്ലർ എന്തായാലും ഷോർട്ട്സിക്കും നല്ലൊരു അവസരമാണ് ഇപ്പോൾ ത്രിപ്പിളിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നീട് റിക്കോഷെറ്റിനെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. ഈ സമയം നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന റിക്കോഷെറ്റ് ഫോഴ്സസ് മുസ്തഫ അലി ഈ മാച്ചിനെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി അല്ലെങ്കിൽ വേൾഡ് കപ്പിനെ പറ്റിയെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ IC ചാമ്പ്യനായ ഗന്ധറും ടീമും വരുന്നതായിട്ട് കാണിച്ചു. ഗന്ധർ വന്നതിന് ശേഷം
റിക്കോഷേറ്റുമായി പ്രശ്നമുണ്ടാകാൻ നോക്കുന്നതായിരിക്കും. എന്നാൽ റിക്കോഷേറ്റ് നിന്റെ കയ്യിലുള്ള ഐ സി ചാമ്പ്യൻഷിപ്പ് ഞാൻ കൊണ്ടുപോകും എന്നുള്ളത് പോലെ അത് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അതിനുശേഷവും വേൾഡ് കപ്പ് ഫസ്റ്റ് റൗണ്ട് മാച്ചാണ് നടന്നത്. ഈ മാച്ച് നടന്നത് ബ്രോൺ സ്ട്രോമൻ ഫേഴ്സസ് ജിൻഡർ മഹൽ ഇവർക്ക് തമ്മിലാണ്. ബ്രോൺ സ്ട്രോമൻ വരുമ്പോൾ ജിൻഡർ മഹൽ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഈ മാച്ചിന്റെ അവസാനത്തിൽ പവർ ബം ഫിനിഷിംഗോ ചെയ്ത് ഈ മാച്ചിൽ ബ്രോൺ സ്ട്രോമൻ ആണ് വിൻ ചെയ്തത്. പിന്നീട് ലെഗാഡോ ഡെൽ പെൻഡാസ്മ ടീമിലുള്ള സെലീന വേഗ അതുപോലെ തന്നെ ഹിറ്ററോ ടീമിലുള്ള ബി ഫാബ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടക്കാൻ പോയത്. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുൻപ് ഒരു തീം സോങ് പ്ലേ ആകുന്നതായിട്ടും എൻട്രൻസിന്റെ അവിടെ സേറ ലോഗൻ റിട്ടേൺ ചെയ്യുന്നതായിട്ടും അതേസമയം വൈക്കിംഗ് റൈഡേഴ്സ് ടീം റിങ്ങിൽ കയറി ഹിറ്ററോ ടീമിനെയും ലെഗാഡോ ഡെൽ പെൻഡാസ്മ ടീമിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം സേറ ലോഗൻ ബി ഫാബിനെ അറ്റാക്ക് ചെയ്ത് ഫിനിഷറെല്ലാം ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. എന്തായാലും നല്ല പ്ലാനുകൾ ഇവർക്ക് കിട്ടും എന്ന് വിചാരിക്കാം. അതിനുശേഷം ട്രൈബൽ ചീഫ് റോമൻ റെയ്ൻസ് ബ്ലഡ് ലൈൻ ടീമിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. ഈ സെഗ്മെന്റിൽ എപ്പോഴത്തെയും പോലെ റോമൻ അവിടെയുള്ള ഫാൻസിനോട് തന്നെ അംഗീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ട് പിന്നീട് ഉസ്സസിനെ പറ്റിയെല്ലാം പുകഴ്ത്തി സംസാരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ പോൾ ഹേമനും ഉസ്സസിനെ പറ്റിയെല്ലാം പുകഴ്ത്തി സംസാരിച്ച് ന്യൂഡേ ടീമിനെ കളിയാക്കുന്നതായിട്ടെല്ലാം ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ സെഗ്മെൻ്റ് ആണ് എന്ന് റോമൻ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഫാൻസ് സാമി സൈനെ ചോദിക്കുന്നതായിട്ടും എന്നാൽ സാമി സൈൻ ഈ ഒരു സെഗ്മെൻറ്റിനോ അല്ലെങ്കിൽ ഇന്നത്തെ സ്മാക്ക്ഡൗണിനോ വരാത്തത് പോലെയാണ് കാണിച്ചത്. പിന്നീട് ഈ സെഗ്മെൻറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനം റോളിംഗ് ബ്രൂട്ടസ് ടീം അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം സർവൈവർ സീരീസിലേക്ക് വേണ്ടിയുള്ള പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ഈ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഇവരെ ഷെയ്മസിനെ വിളിക്കുന്നതായിട്ടും ഷെയ്മസ് അവിടെ വന്ന് റോമൻ റെയ്ൻസിനെതിരെ ഒരു പ്രോമോ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഷെയ്മസിന്റെ മൈക്ക് ഇടയ്ക്ക് കട്ടായി പോകുന്നതായിട്ടും ഇത് കണ്ട് റോമൻ ചിരിച്ചുകൊണ്ട് ഷെയ്മസിനെ എല്ലാം കളിയാക്കി റിങ്ങിലേക്ക് വരാനായിട്ടെല്ലാം ആവശ്യപ്പെടും. ആ സമയം ഇവരെല്ലാം റിങ്ങിൽ കയറി ടീമുകൾ തമ്മിൽ അറ്റാക്ക് ചെയ്യും. ശേഷം ബ്ലഡ് ലൈൻ ടീം ഷെയ്മസിന്റെ ടീമിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് ഒരു സെഗ്മെന്റിൽ ലീഡ് ചെയ്ത് മുന്നോട്ട് നിൽക്കുമ്പോൾ ഷെയ്മസിന്റെ ടീമിനെ സേവ് ചെയ്യാൻ വേണ്ടി ഡ്രൂ മക്കിന്റെയറോട് വരുന്നതായിട്ടും വന്നതിന് ശേഷം സോസിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് ഇവരുടെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻഡ് കാർഡ് കാണിച്ച് സ്മാക്ക്ഡൗൺ എപ്പിസോഡ് അവസാനിപ്പിച്ചു. അതിനുശേഷം അതിൽ ആരാണ് ലീഡ് ചെയ്തിട്ടുള്ളത് എന്ന് ഡാർക്ക് സെഗ്മെന്റ് ഒക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ സർവൈവർ സീരീസിൽ ബ്ലഡ് ലൈൻ്റെ കൂടെ ഷെയ്മസിന്റെ ടീമും ഡ്രൂ മക്കിന്റെയറും ഈ മാച്ച് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ആകെ ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് കെരിൻ ക്രോസിന്റെ കൂടെയുള്ള ഫ്യൂഡായിരുന്നു. അതിപ്പോൾ സെത്ത് റിഡല് ഇവരുടെ ഫ്യൂഡ് പോലെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ആ ഫ്യൂഡിൽ പ്രത്യേകിച്ച് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സർവൈവർ സീരീസിൽ എന്തായാലും പൊളിച്ചെടുക്കാനാണ് ചാൻസ് കൂടുതൽ. ഇതൊക്കെയാണ് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ സ്മാക്ക്ഡൗണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള മാച്ചസ് സെഗ്മെൻ്റ് എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ട്രോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള ട്രോൾ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ശ്രമമെല്ലാം നടത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.